Season 2കാലത്തിനും അതീതമായി സഞ്ചരിക്കുന്ന ചിരിയുടെ മഹാവേദി പുത്തൻ കാഴ്ചകളുമായി ഇന്നത്തെ അധ്യായം നമ്മളിവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് ടു വാൾമാക്സ് പെയിന്റ്സ്. मैं दुनिया बुला दूंगा तेरी चाहत में, मैं दुनिया बुला दूंगा तेरी चाहत में. वो दुश्मन जमाना मुझे ना बुलाना, मैं खुद को मिटा दूंगा. ഓഡിയൻസ് അവിടെ എത്തിയിട്ടുള്ളത് കുണ്ടറ വെള്ളിമൺ ഗ്രന്ഥ കൈരളി നഗർ റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. വെട്ടിപ്പും തട്ടിപ്പും എന്ന റൗണ്ടിലെ പെർഫോമൻസുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2-ന്റെ പ്രിയ ടീം ചിരിക്കുടുക്ക. ഗണപതി ഭഗവാനെ നമാമി, ഗണപതി ഭഗവാനെ. ജമ്പറൂട്ടാ, ക്ഷേത്രത്തിൽ പോകണം. പോവാം. ഗണപതിന്റെ മുമ്പ് ഒരു തേങ്ങ ഉടയ്ക്കണം. ഉടയ്ക്കാലോ. അപ്പൊ കൊച്ചു പിള്ളേരൊക്കെ കാണും, കുഞ്ഞു കുഞ്ഞു പീസ് പിള്ളേർക്ക് കൊടുക്കണം. നീ സ്വന്തമായിട്ട് അളിച്ച് തിന്നരുത്. തിന്നൂല. എന്നിട്ട് അതിന്റെ പകുതി തേങ്ങ ഇവിടെ കൊണ്ടുവരണം എനിക്ക് ചമ്മന്തി അരയ്ക്കാൻ. അമ്പലത്തിൽ പോണം, തേങ്ങ അടിക്കണം, അവിടുത്തെ പിള്ളേർക്കും കൊടുക്കണം, ബാക്കി ഇവിടെയും കൊണ്ടുവരണം. വലിയ തേങ്ങയുടെ ഇതെവിടെ നിന്ന് കിട്ടിയത്? ഒരു കാര്യം ചെയ്യ, അവിടെ ഒരു അന്നദാനത്തിന്റെ പാചകം നടക്കണം, ബാക്കി അവനും കൂടെ കൊണ്ടുപോകും. എന്തിനാ ദൈവത്തിന്റെ മുമ്പിൽ പിശുക കാണിക്കുന്നത്? ദൈവത്തിന് കൊച്ചും ചെറുതൊന്നുമില്ല. നീ അവിടെ ചെല്ല്, 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 ചെല്ല്. എന്തെങ്കിലും കാര്യം പറഞ്ഞ ഒരു ഉത്തരവാദിത്വമില്ല. ഹലോ ബ്രോ, നാളെ എക്സാം തുടങ്ങുവാണേ. അപ്പൊ അമ്പലത്തിൽ കൊണ്ട് പേനയൊക്കെ ഒന്ന് പൂജിക്കണം. പൂജിച്ചാ മാത്രം പോരാ, പഠിക്കുകയും കൂടെ വേണം. താൻ പാതി ദൈവം പാതി എന്നല്ലേ. ദൈവത്തിന്റെ പാതി ഓക്കെ, തന്റെ പാതി ഓക്കെ ആണോ? ഞാൻ എന്തിന് പഠിക്കണം? എനിക്ക് ദൈവത്തിന്റെ പാതി മതി, ജസ്റ്റ് പാസ് ആയ പോരെ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, വൈകിട്ട് ദീപാരായണിക്ക് കാണാമേ. സാധാരണ ചാക്കുകളല്ലേ ഇവിടെ നിന്ന് വീട്ടിലോട്ടാണല്ലോ കൊണ്ടുപോകുന്നത്. ഇന്നെന്ത് പറ്റി ഇങ്ങോട്ട് തിരികെ? വീട്ടിൽ കൊണ്ടുപോയ ചാക്ക് തന്നെ അവിടെ റെയ്ഡിന് ആള് വരും എന്ന് പറഞ്ഞ് മോലാളി റേഷൻ കട തന്നെ എത്തിക്കാൻ പറഞ്ഞു. ഓ, അത് ശരി. ജോലി നോക്കടാ, രാവിലെ താമസം വന്നിട്ട്. റെയ്ഡ് എന്ന് പറഞ്ഞാൽ നല്ല പേടിയുണ്ടല്ലേ. ഇടേ, നമ്മളെ റേഷൻ കടക്കാർക്ക് കമ്മീഷൻ വളരെ കുറവാണ്. മോളോട്ടുള്ള എല്ലാവർക്കും അറിയാം ഇപ്പൊ ഗവൺമെന്റ് എന്നിട്ട് ഒരുപാട് കുടിശ്ശി കിട്ടാണ്. നമ്മൾ ചെറിയ അഡ്ജസ്റ്റ്മെന്റിലൊക്കെ തട്ടിമുട്ടി പോകുന്നു. നീ പറഞ്ഞ് നാറ്റിക്കരുത്. നോക്കി തൂക്കടാ. നോക്കി അല്ലേ തൂക്കണത്? സൂചി എവിടെയാണ് നിൽക്കണത്? അയ്യോ സൂചി, എടാ സൂചി ശരിയാക്കാനല്ല, കൂടുതലായിട്ട് അരി എടുത്ത് മാറ്റ്. പെണ്ണുകളെ കണ്ടു കഴിഞ്ഞാൽ കയ്യൊക്കെ ഞാൻ കിരീരാ. നിന്റെ ഒരു ചേട്ട ഇവിടെ തൂക്കാൻ നിന്ന് ഞാൻ എന്നെ ഒരു പരുവാക്കി, മനസ്സിലായില്ലേ? ഏഹ്, അവന്റെ മദ്യപാനം കാരണമാണ് ഞാൻ അവനെ പുറത്താക്കിയത്. നിന്റെ ഈ തൂക്കാൻ കാരണം നിന്നെ ഞാൻ പുറത്താക്കും. ഓ, മണ്ണെണ്ണ വേണോ? മണ്ണെണ്ണ മണ്ണെണ്ണ കൊടുത്തത് തന്നെ. കൊണ്ടുപോയി. ഞാൻ ഒരു കാര്യം പറയാം, അവിടെ ചെന്ന് ഞാൻ അനാവശ്യമായിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ എന്റെ കയ്യെ കയറി പിടിക്കരുത്. ഞാൻ ആവശ്യമില്ല കാര്യങ്ങളൊന്നും പറയത്തില്ല, ആവശ്യമുള്ള കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത്. അറിയാം അവിടുന്ന് ആരെ ഇവിടുത്തെ റേഷൻ കട മുതലാളി ആരാ? ആയിരിക്കുന്നു.
ശ്വാസം പിടിച്ചിരിക്കുവല്ല, റേഷൻ കടയല്ലേ, നല്ല അടിക്കാതിരിക്കാൻ വേണ്ടി മസിൽ പിടിച്ചിരിക്കുന്നത്. മസിൽ പിടിക്കുന്നതൊന്നല്ല, പഴയ പോലെ റേഷൻ കടക്ക് ഇപ്പൊ നാറ്റമൊന്നും ഇല്ല. ഞാൻ ഒരു ഗമക്ക് വേണ്ടി ഇരുന്നോ ഗമക്കിരുന്നോ, ഇതൊക്കെ എന്നാണോ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? പുതിയ റേഷൻ കാർഡ് ഇതെന്നാ പുതിയ, ഇതാണ് റേഷൻ കാർഡ്. നീയൊക്കെ ഈ വർഷത്തേക്ക് എനിക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്ന റേഷൻ കാർഡായത്. ഇതിനകത്ത് അടിച്ചു വെച്ചിരിക്കുന്ന എന്നാണോ ഇത്? എന്തോ അടിച്ചു വെച്ചിരിക്കുന്നു, അടിച്ചു വെച്ചിരിക്കുന്ന എന്നാ നോക്കി അങ്ങോട്ട്. എന്തോന്ന്? ഞാൻ അച്ഛനും അച്ഛൻ മോനായിട്ടും ഇരിക്കുന്നു. നിങ്ങളെ വീട്ടിൽ പായൊന്നുമില്ല, രണ്ടുപേരോട് കയറി റേഷൻ കാർഡിൽ കിടക്കാൻ. ഞാൻ പറഞ്ഞു വരുന്ന പറഞ്ഞാൽ നിങ്ങൾ റേഷൻ കാർഡിനകത്ത് എന്റെ പേര് എഴുതിയിട്ട് അച്ഛന്റെ വയസ്സ് 79 എഴുതിയിരിക്കുന്നു. അച്ഛന്റെ പേരിന്റെ അവിടെ എന്റെ പേര് എഴുതിയിട്ട് എന്റെ വയസ്സ് എഴുതിയിരിക്കുന്നു. നല്ലതല്ലേ, നമ്മുടെ ഈ റേഷൻ കട കാരണം നിന്റെ അച്ഛനൊരു ചെറുപ്പക്കാരനായി മാറിയില്ലേ? കൊറേ കാലം കൂടെ അടിച്ചു പൊളിച്ച് ജീവിച്ചൂടെ? ആ മുതുക്കനെ കൊണ്ട് ഇപ്പൊ തന്നെ പറ്റുള്ള, ഇനി കൊറേ കാലം കൂടെ ജീവിച്ചിട്ടുണ്ട്, ഞാൻ എന്റെ വീട്ടിൽ പോകില്ല. അത് ശരിയാകില്ല, അത് കാരണം എത്രയും പെട്ടെന്ന് ഇതിനൊരു കാര്യം ഉണ്ടാക്കി തരണം. പ്രായം കുറഞ്ഞോണ്ട് ഇപ്പൊ വല്ല പ്രശ്നമുണ്ടോ? പിന്നെ പ്രശ്നമുണ്ട്. ഈ റേഷൻ കാർഡുമായിട്ട് അച്ഛന്റെ പെൻഷൻ പൈസ മേടിക്കാൻ ചെന്നിട്ട് അവർ പെൻഷൻ തരുന്നില്ല. അതൊക്കെ പൊട്ടൊന്ന് വെക്കാം. എന്റെ പേരിന് നേരെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അത് മാത്രം ഞാൻ സമ്മതിച്ചല്ല സാർ. നമുക്ക് സമ്മതിക്കാം, അപ്പോൾ നിങ്ങൾക്ക് എന്നെ സമ്മതിക്കാൻ പറ്റില്ല. ആ അതൊക്കെ അതൊരു കുഴപ്പമൊന്നുമില്ല. ഇവിടെ ആരാന്നറിയോ? എന്റെ ഭാര്യ. ഇവളിപ്പോ കിടക്കുന്ന അപ്പുറത്തെ രാഘവന്റെ കൂടെ അല്ലെന്നു. രാഘവന്റെ റേഷൻ കാർഡിലെ ഇവളുടെ പേര് കിടക്കുന്നത്, രാഘവന്റെ ഭാര്യ കിടക്കുന്നത് എന്റെ കൂടെ. എടി എന്റെ റേഷൻ കാർഡിലാത്ത രാഘവന്റെ ഭാര്യയുടെ പേര് കിടക്കുന്നത്. പരിഹരിച്ചറിഞ്ഞെങ്കിൽ കുറെ സമയം എടുക്കും. അണ്ണൻ പഞ്ചായത്തിൽ അങ്ങോട്ട് ചെന്നിട്ട് ഇത് അണ്ണന്റെ ഭാര്യ എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് മേടിക്കുമ്പോൾ ഒരു മാസം കഴിയും. ഇതുമായിട്ട് വില്ലേജ് ഓഫീസിൽ ചെന്ന് അവിടെ ചെല്ലുമ്പോഴും അവിടും കുറെ തട്ടുമുട്ട് ഞങ്ങളൊക്കെ പറഞ്ഞ അവര് ഒരു മാസം വൈകിക്കും. ഇതുമായിട്ട് താലൂക്ക് ഓഫീസ് ചെല്ലുമ്പോൾ അവിടെയും കുറെ വൈകിക്കും. ഭയങ്കര പറഞ്ഞാൽ സപ്ലൈ ഓഫീസിൽ ചെന്ന് ഈ സാധനമൊക്കെ മേടിച്ച് വരുമ്പോ ഇതൊരു 5-6 മാസം. ഒരു 6 മാസം പറഞ്ഞത്. എന്റെ ചേട്ടാ, എന്തിനായിട്ട് ഈ 6 മാസം ഒക്കെ പോണത്? ഒരു 5 മിനിറ്റിന്റെ കാര്യമല്ലല്ലോ, ഞാൻ അവളെ അങ്ങോട്ട് മാറി താമസിച്ചപ്പോലെ. അതൊക്കെ പോട്ടെ, എന്റെ പേര് നിങ്ങൾ എന്നതായിട്ട് അടിച്ചു വെച്ചിരിക്കുന്നത്? എന്തോ കറക്റ്റ് പേരല്ലേ. എന്റെ പേര് എന്റേതാ? എന്താ? രമണൻ. രമണൻ അവിടെ എഴുതി വെച്ചിരിക്കുന്ന രാവണൻ എന്ന്. ഒരു അക്ഷരത്തിലെ മാറിപ്പോയുള്ളു. നിങ്ങൾക്ക് ഒരു അക്ഷരമായിരിക്കും മാറിപ്പോയത്. പിന്നെ ബാക്കി 9 തലയ്ക്ക് ഞാൻ എവിടെ പോകൂടാവേ? അത് ശരിയാണ്. കരയില്ല, അങ്ങോട്ട് എനിക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ? തല ഇറങ്ങിയോ? അത് പോട്ടെന്ന് വെക്കാം. ഞങ്ങൾ പാവപ്പെട്ടവരും. ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു പെങ്കൊച്ചിന് ഒരു റേഷൻ കാർഡ് കിട്ടി കഴിഞ്ഞ ദിവസം. നമ്മുടെ ഏഷ്യായിട്ട് അത് കോമഡി സ്റ്റാർ അവതരിപ്പിക്കുന്നില്ലേ മീര, കാർഡ് കിട്ടി. അതിനകത്ത് പേരടിച്ച് വന്നതിന് ശേഷം അവൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല. അയ്യോ, അതെന്താ അടിച്ചു വെച്ചിരിക്കുന്നത്? അതൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ താട്ടുകാർ തല്ലി എന്നെ കൊല്ലും. അറിയാം, അവളുടെ പേരടിച്ച് മാറ്റി വെച്ചിട്ട് അവളിപ്പോ തലക്കൂടെ തുണിയിട്ടാണ് നടക്കുന്നത്. കഴിഞ്ഞു എനിക്ക് എന്റെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം. ഇതിനകത്ത് എനിക്ക് തീരുമാനം ഉണ്ടാക്കി തരണം. തീരുമാനം ഉണ്ടാക്കാം. ഇതുപോലുള്ള കുറെ കാർഡുകളാണ് ചാക്ക് കിടക്കുന്ന അവിടെ കെട്ടി വെച്ചിരിക്കുന്നത്. ഈ അച്ഛൻ മണ്ണെണ്ണ വന്നിട്ടുണ്ടോ? മണ്ണെണ്ണ വന്നിട്ടുണ്ട്. 1 ലിറ്റർ വെള്ളം ഇങ്ങനെ എന്തിനാ? കത്തിച്ച് ദൂരെ കളയാക്കാം. ഈ ആവശ്യമില്ലാത്ത സാധനമൊക്കെ എന്താണ് ഇവിടെ തുറന്നു വെച്ചോണ്ടിരിക്കുന്നത്? കട കത്തിക്കല്ലേ, പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം ഉണ്ടാക്കില്ലോ, കുത്തി കൊറമോലെടുക്കും. കൊലപാതകം കൊല്ലോ അല്ല കൊല്ലോ ഒന്നും. നീ ആരാ കൊല്ലോ എന്ന് ചോദിക്കാം? കൊല്ലയാണെങ്കിൽ ഒരു റീത്ത് ഇവിടെ റെഡിയാക്കാം. നടത്താൻ നമുക്കേ പരിഹാരം ഉണ്ടാക്കാം. നമുക്ക് സപ്ലൈസിലോട്ട് ഒന്ന് പോവാം. എന്റെ പൊന്നു കളവ, നിനക്ക് അത് നേരത്തെ പറയുകയാണെങ്കിൽ ഞാനോട് 100 ലിറ്റർ നമുക്ക് ഒരെണ്ണം മേടിച്ചടിക്കത്തില്ലായിരുന്നു. സിവിൽ സപ്ലൈസിലല്ല, താലൂക്ക് സപ്ലൈ ഓഫീസിൽ പോയി ഒരു പരാതി കൊടുക്കാം. ഞാനും കൂടെ വരാം. നീ നേരത്തെ പറഞ്ഞ റീത്തില്ലേ, അത് റെഡി ആക്കി വെച്ചേ. ഇപ്പൊ അവിടെ ചെന്ന് ശരിയാക്കിയില്ല, ഇവന്റെ നെഞ്ചത്ത് റീത്ത് വായിട്ട് വരുത്തുള്ളൂ. ഈ മുല്ലപ്പൂവിന്റെ വേദന ആരും അറിയുന്നില്ല. സത്യം അമ്മയാണ് സത്യം. സുഖു ഇല്ല ചേട്ടൻ, താ 6 മാസങ്ങൾക്ക് ശേഷം താ വീണ്ടും വന്നിട്ട് കുടിച്ചു കൂത്താടി. ചേട്ടാ, ഹാ ചേട്ടാന്ന് നീ വിളിക്കരുതും. സത്യം പറഞ്ഞ സ്വന്തം തന്ത ചത്ത് ജോലി കിട്ടും. സ്വന്തം ചേട്ടന് അല്പം മദ്യം കുടിച്ചിട്ട് ജോലി കിട്ടിയ തെണ്ടിയാ തോന്നിക്കുന്ന മോത്തങ്ങത്തളയ. നിന്റെ കയ്യിരിപ്പ് കൊണ്ടാണ് ഇവിടെ പറഞ്ഞു വിട്ടത്. പിന്നെ എന്റെ കയ്യിരിപ്പ്? ഇപ്പൊ നിന്റെ അനിയൻ ഇവിടെ മാന്യമായിട്ട് ജോലി ചെയ്യുന്നു. ഇതൊരു പാവപ്പെട്ട ഗ്രാമം ദ്രോഹിക്കരുത്. സ്വന്തം തന്തയെ കൊന്നവനാ തോന്നിക്കുന്നവൻ. എന്റെ അച്ഛൻ ചാകാൻ കിടക്കുന്ന സമയം അച്ഛൻ കിടക്കുന്ന മുറി മൊത്തം ഫോട്ടോയാ. എന്റെ അച്ഛന്റെ തൊട്ടടുത്ത് ഇവന്മാർ കുത്തിയിരിക്കുക. അച്ഛൻ കിടന്ന് വലിയോട് വലി അച്ഛൻ ഏതോ ദൈവത്തിന്റെ ഫോട്ടോ ഞുണ്ടി. മണി, അത് സംഭവം എനിക്ക് മനസ്സിലായില്ല. മണി മനസ്സിലായില്ലേ? ഇവനും മനസ്സിലായില്ല. ഇവൻ വിചാരിച്ച അച്ഛൻ മേപ്പോട്ട് പോവാണ്. എന്റെ അച്ഛൻ വീണ്ടും ആ ഫോട്ടോ ഞുണ്ടി. സത്യം ലാസ്റ്റ് വലി അച്ഛൻ തീർന്ന്. എന്നിട്ട് അച്ഛന്റെ സഞ്ചാനം കഴിഞ്ഞ് ഞാൻ ആ ഫോട്ടോ മാറ്റിയപ്പോള് എന്റെ അച്ഛൻ എന്നെ പാത്ത് വെച്ചിരിക്കുന്ന ഒരു പുള്ള്. ആ പുള്ളെടുത്ത് കൊടുക്കാൻ വേണ്ടി എന്റെ അച്ഛൻ പറഞ്ഞത് ഇവനത് മനസ്സ്. എന്നിട്ട് തന്തേക്കൊന്നിട്ട് ഞാനൊരു കാര്യം പറയാം. മാന്യമട്ടൊക്കെ സംസാരിക്കാം. അല്ല, കാര്യങ്ങളുണ്ട്. എന്റെ അച്ഛന് യവൻ കൊന്ന കഥകൾ ഞാൻ വിഷ്വൽ കാണിച്ചു തരാം. എന്റെ പൊന്നായിട്ട് എന്റെ അച്ഛൻ ദേ മരിച്ചു കിടക്കുന്നു. കുഞ്ഞാടാ,
ഒരു അഞ്ചു മിനിറ്റത്തേക്ക് എന്റെ അച്ഛനെ ഒന്നാമത് കുടിച്ചിട്ടിരിക്കയാണ്. നീ തേങ്ങ സമ്മതിച്ചോട്ടെ, അങ്ങ് പോട്ട് പോട്ട്. ചെല്ലി 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 ചെയ്യാണാ. എന്നാ ചെയ്യാം. അല്ല, എനിക്ക് അച്ഛൻ മരിച്ച് വിഷമമുണ്ട്. അച്ഛൻ ഇങ്ങനെ ചത്ത് കിടക്കുന്നു, മൂത്തമ്മോ ഞാൻ ഇരുന്ന് കരയുന്നു. എന്തോ മണിയാ, നീ എന്തോ ഇങ്ങനെയാണാ മരിച്ചു കിടക്കുന്നത്? വെള്ളം വേണ്ട, മുണ്ടക്ക മൂടിയല്ലേ, അങ്ങനെയല്ലേ ബോഡി കിടക്കുന്നത്? ഒന്ന് പറഞ്ഞു വിടവനെ. നാട്ടുകാര് വരുന്നു, എല്ലാരും വരുന്നു, റീത്തുകൾ വെക്കുന്നു. ഞാൻ തലക്കിരുന്ന് കരയുന്ന മണിയ, ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യമാണ്. ആൾക്കാർ വരും. നീ മിണ്ടല്ലേ. അങ്ങനെ അച്ഛൻ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അച്ഛന്റെ കൈ അനങ്ങുന്നു. അപ്പൊ അച്ഛൻ മരിച്ചിട്ടില്ല. സംഭവം എന്താണെന്നറിയോ? അറിയില്ല. അതായത് നമ്മൾ ഈ പേപ്പറിലടാ ഈ കുടുംബത്തിന്റെ മറ്റേ പത്രം. എന്തോ ചെയ്യാനെന്ന്. എന്താ അച്ഛൻ മരിച്ചു കിടക്കുന്നത്? അവനെ മൊതലാളിയുടെ രജിസ്റ്റർ. നീ മകനാണോടാ? നീ മകനാണോ? രജിസ്റ്റർ കളഞ്ഞു. ഇങ്ങാര് ഇതേപോലെ മദ്യപിച്ചു കഴിഞ്ഞ പ്രാന്തന്മാരെ കൊറേ മാര് കടപ്പുണ്ട്. ചേട്ടത്തെ വിളിച്ചത് അറിയിച്ചിട്ടുണ്ട്. ഹലോ ഹലോ ചേട്ടാ, ഇവിടെ 6 മാസം മുമ്പ് ഇവിടുന്ന് വെള്ളം അടിച്ചിട്ട് റേഷൻ കാർഡ് എടുത്തോണ്ട് പോയല്ലേ എന്റെ ചേട്ടൻ? ദേ ആള് കുടിച്ച് വിറ്റായിട്ട് ഇവിടെ ഒന്ന് രജിസ്റ്റർ ആക്കി വെച്ച് ദേ ഇവിടെ വെള്ളം ഉണ്ടാക്കുന്നു. ഇങ്ങോട്ടാണ് ഞാൻ പിടിച്ചോണ്ട് പോയേ. ഇങ്ങനെ ഇരിക്കുന്ന അവള് എന്നെ 6 മാസം മുമ്പ് ഞാൻ പോകുമ്പോ ഇങ്ങനെ ഇരിക്കുന്ന അവളാ. എന്റെ അത്ര പോലും മണ്ണില്ല. അവളെ എന്നെ അങ്ങ് മൂക്കിക്കിട്ട് നീ പോകാം. എന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് നിന്റെ കളിയൊന്നും വേണ്ട. കുറേ കഴി ദൈവമേ, ഒരു പിടി ദുരിതവും അതിലൊരു കനവും ഇതോ. നീ ഇവിടുത്തെ അരി കൊടുത്ത് ദോ ഇങ്ങനെ ഇരുന്നവളെ അങ്ങ് ചാക്കുപോലാക്കിയില്ലേ? ചാക്കുപോല അല്ലേ ഇവിടുത്തെ അരി കൊടുത്ത്. ഒരു പണി, എവിടെ ഒരു ഫ്ലെക്സ് എടുത്ത് ഇവിടെ വെക്ക്. എന്തിനാ? നല്ല പരസ്യം കിടക്കും, അരിക്ക് നല്ല മൂപ്പാന്ന് തുടങ്ങി. എന്റെ അമ്മേ സ്വന്തം ഭർത്താവിന്റെ ഉമ്മേണ്ട ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ട്. എവിടെയായിരുന്നു ഇത്രയും നാള്? 6 വർഷത്തെ ഇടവേള ശേഷം ഇന്ദുടൻ വന്നിരിക്കുകയാണ്. കണ്ടാലും പറ ഇന്ദു ഉടനാണെന്ന്. എന്താടി, നിന്നെ ചുടാൻ വേണ്ടിയാ വന്നിരിക്കുന്ന. നീ ഒരു ഭാര്യയാണോടി? എടി ഇറങ്ങിപ്പോയിട്ട് 6 മാസമായി, നിനക്കൊരു മിസ് കോൾ അയക്കാലോ. ഒരു മിസ് കോള്? എടാ ജിമ്പറുങ്ങുമാ, നീ കേക്കണം. പറ ഇങ്ങനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഞാൻ ഈ പഞ്ചായത്ത് മൊത്തം ഫ്ലെക്സ് അടിച്ചൊട്ടിച്ച് രാത്രി 12 മണിയാകുമ്പോ എന്താ 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 ഞാൻ പറഞ്ഞോളാം. നീ എന്താ നാക്കണ്ട, ഞാൻ പറഞ്ഞോളാം കേട്ടാ. കഥവും തുറന്ന് നോക്കും, ഇങ്ങനെയാണെന്ന് വെച്ച് കഥ തുറന്ന് നോക്കുമ്പോ ആരാ? ആരാ? സുരേഷ്. ചോദിക്കണ കേട്ടാ നീ. ചേട്ടൻ വന്നോന്ന് ഞാൻ പറയും, വന്നില്ല എന്ന് പറഞ്ഞ കണ്ണം വരും, ദിനേശ് വരും, ഉണ്ണി വരും, അപ്പു വരും. അപ്പുന്റെ അച്ഛൻ മാത്രം ഇതുവരെ വന്നിട്ടില്ല. നിനക്ക് അതറിയാമോ? നിനക്ക് എല്ലാവർക്കും എന്നെ അത്ര ഇഷ്ടമാണ്. അത്ര ഇഷ്ടമൊന്നും അല്ല. ഇങ്ങനെ പോയെന്ന് പറഞ്ഞ ഒരു ഗുമ്മിനൊരു വാർത്ത പറഞ്ഞതാ. എന്തോന്ന്? സ്വന്തം ഭർത്താവ് കളഞ്ഞിട്ട് പോയി, കണ്ടു കിട്ടണം കൊണ്ടുവന്ന ആ സ്പോട്ടിൽ തന്നെ കളഞ്ഞിട്ട് കൊണ്ടുവരണെന്നെ കേട്ടാന്ന്. അത് കഴിയും. എടാ പാണ്ഡിലേക്ക് നൈറ്റിൽ സ്ഥലം വെക്കാൻ വേണ്ടി എല്ലാവർക്കും ആഗ്രഹമാണോ? കാർഡ് എവിടെ? കാർഡ് തരില്ല. കാർഡ് വിടും. അല്ലേ ചേച്ചി, ചേച്ചി വാ, ചേച്ചിക്കുള്ള അരി കവർ കൊണ്ടുവന്നിട്ടുണ്ടോ ചേച്ചി? ഇല്ല. ഇതിരുത്താ ചേച്ചിക്കുള്ള അരി ഞാൻ തരാം. അല്ലാതെ പിന്നെ കുടിച്ച് പെടുത്ത നടന്നോണം. അളക്കൊന്നും ഒന്നുമില്ല, മുതലാളി ഇവിടെ ഇല്ലല്ലോ. കുറച്ചും കൂടി കുറച്ചും കൂടി കുറച്ചും കൂടി അല്ലാതെ വേണ്ട. ഇതെന്താ ഇത്? ഇതെന്താ കാണിച്ചത് നിങ്ങള്? അരി അങ്ങ് നിരത്തിയിട്ടു. ഇതിന്റെയൊക്കെ വില നിങ്ങൾക്ക് അറിയോ? പണ്ട് 2 രൂപ, ഇപ്പൊ 1 രൂപ, ഇനി വരുന്നവര് ഫ്രീ ആയിട്ടും തരും. അതെ, നിങ്ങൾ ഈ വെള്ളം അടിച്ച് നശിച്ചു. ഇതുപോലും കിട്ടാത്ത എത്ര പാവങ്ങൾ ഉണ്ടെന്നറിയോ? നിങ്ങൾക്ക് ഇതിന്റെ ഒന്ന് വില പറഞ്ഞാ മനസ്സിലാവൂല. ഇതിന്റെ ഒന്ന് വില മനസ്സിലാവൂല. വിഷമമുണ്ട് ചേട്ടന്. എന്റെ റേഷൻ കാർഡ് ഞാൻ തരാനാണ് ഞാൻ പറഞ്ഞത്. ഇല്ല തരത്തില്ല. വേഷം പിടിപ്പിക്കരുത്. നീ ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് തരേ. എന്തോന്ന്? കണ്ണടക്കണോ? നമ്മളിവിടെ കഴിഞ്ഞു. കാർഡ് തരാ, കാർഡ് തരാ, കാർഡ് തരാ.
കാട്ടി തരാൻ പറഞ്ഞു. എന്റെ കണ്ണടയ്ക്കാൻ പറഞ്ഞിട്ട് എന്റെ ചേട്ടനെ തല്ലിയ. ഞാൻ പെട്ടെന്നുള്ള ആവേശത്തില് എന്റെ കണ്ണ് തുറന്നിരുന്നെങ്കിൽ എനിക്കൂടെ കണ്ടുകൂടായിരുന്നു. ഇവനെ വിട്ടുകൂടെ ഇനി ടൈം കിടക്കല്ലേടാ. ഇനി കാലുവേല തൂക്കി തറലടിച്ചോളാം. കിട്ടും കേട്ടാ ജിമ്പറു പോട്ടാ. എന്നെ തല്ലിക്കാൻ വേണ്ടി എന്റെ ഭാര്യ കരി കൊടുത്തങ്ങ് വണ്ണം വെപ്പിച്ച് എന്നിട്ട് എന്നെ തല്ലിച്ച കണ്ട. ഈ ഒരു കട ഉള്ളതുകൊണ്ട് മാത്രമാണ് നീ ഇങ്ങനെ ഷൈൻ ചെയ്യുന്നത്. മനസ്സിലായ? 6 മാസം മുമ്പ് ഞാൻ ഈ കട നിന്നതാ. ഇവിടെ നടക്കുന്ന ഈ തട്ടിപ്പ് മൊത്തം പുറത്തു കൊണ്ടുവന്നിട്ട് ഞാനിവിടെ നിൽക്കത്തുള്ളൂ. നിന്റെ ജോലി ഞാൻ കളയടാ. എല്ലാ ഈശ്വരോട് പറഞ്ഞു മാ പറഞ്ഞിട്ട് വാ. പോനടാ രണ്ടു പേര് തിരി. കൂടിയതായിക്കോട്ടെ, നേർച്ച കൂടിക്കോട്ടെ. പൈസ നേർച്ച ഓക്കെ തരും കേട്ടോ. പണി തരും നിനക്കിയാൻ പണി തരും. ഇന്നീ കട പൂട്ടിച്ചില്ലെങ്കിൽ തല്ലല്ല തല്ലായി പോയി. മണി അഞ്ജീവിച്ച് മണി അഞ്ജീവിച്ച് നാടോട്ട് പോയാൽ നിന്റെ ചേട്ടനല്ലേ അത്? ഓ എന്റെ ചേട്ടൻ തനന്തോ പിച്ചുംബേയും ഒക്കെ പറഞ്ഞോണ്ട് പോകുന്നു. പിച്ചുംബേയും പറഞ്ഞതല്ല മുതലാളി, ആ നോറ്റിക്കൊണ്ടിരിക്കുന്ന ഈ കടയല്ലേ, ആ ഈ റേഷൻ കട പൂട്ടിക്കുന്ന പറഞ്ഞു. കള്ളക്കടികൾ മൊത്തം അറിയാം. നീ ഒരു കാര്യം ചെയ്യും, ആ രജിസ്റ്റർ ഒക്കെ ശരിയാണോ നോക്ക്. പോലീസ് വരണം, പോലീസ് ഞാൻ നീ തിരി എടുത്തു കൊടുത്തോ. ഇത്ര തൊട്ടടുത്ത് കടയിട്ടിരുന്ന താനിതൊന്നും അറിഞ്ഞിടോ. എന്തോന്ന് സാറേ? എടാ ഇവന് ഈ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടയുടെ പേരല്ലേ ഇവിടെ കേരളത്തിൽ നിരോധിച്ച പാൻ മസാല, കഞ്ചാവ്, മയക്കുമരുന്ന് ഇതിന്റെയൊക്കെ കച്ചവടമാണ് സാറ് നടത്തിക്കൊണ്ടിരുന്നത്. സാറേ കുറച്ച് കുടുംബം ജീവിക്കാൻ വേണ്ടി. കുടുംബം ജീവിക്കാൻ? എടാ നിന്റെ കുടുംബം ജീവിക്കാൻ വേണ്ടി കേരളത്തിലെ എല്ലാ കുടുംബത്തിനെ തുറക്കാനാണ് നടന്ന് ഇറങ്ങിയിരിക്കുന്നത്. എടാ ഇത് ഉപയോഗിക്കുന്ന വഴി കുടുംബങ്ങൾ നാനാ വഴിയിലാവും എന്നൊക്കെ അറിയാം. എന്തെല്ലാം ദൂഷ്യവശങ്ങളാണ് ഉള്ളത് അറിയാം സാർ. അതറിഞ്ഞാണ് ചെയ്തത്. സാർ ഇനി ആവർത്തിക്കില്ല. ഇന്ന് നീ ആവർത്തിക്കുന്നടാ കേരള പോലീസ് നിനക്കുള്ള സമ്മാനം തരും. സാറേ പ്ലീസ് സാർ. ആ ഇല്ലല്ലോ കുഴപ്പമില്ലടാ, നിന്റെ ജാമ്യമില്ല കേസിനകത്താക്കൂടാ. പോടാ സാർ, കിട്ടിയടാ തല പിടിച്ചോടാ. സാറ് എനിക്കൊരു കാര്യം പറയാനുണ്ട് സാറേ. ആ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം പറയാനുള്ളത്? ഒന്നും പറയാനില്ല, വീണ്ടും പറയാനില്ല. മതിയായി എനിക്കൊരു പൊങ്കല്ല. ഞാൻ മാനവ മര്യാദക്ക് നല്ല കച്ചവടം ചെയ്താ ജീവിക്കുന്ന സാർ. നിന്റെ കടയ്ക്ക് ഏതാണ്ട് സാധനം വല്ലതും ഉണ്ടടാ. വെറും അരിച്ചാക്കും പഞ്ചസാര ചാക്കും. മണ്ണ് കേറി നോക്കാം. കേറി നോക്കാം സാർ. നോക്കാം ഞാൻ പോകുന്നുണ്ട്, നോക്കിയോ. ശരി ശരി. പോലീസ് പൊന്നെ മല പോലെ വന്നത് എലി പോലെ പോയി. എടാ എന്നാലും ഇവ ആള് കൊള്ളാല്ല ഈ അമ്പലത്തിന്റെ മുന്നില്. എന്തെല്ലാം വെട്ടിപ്പം തട്ടിപ്പാടാണ് നടത്തിക്കൊണ്ടിരുന്നത്. എടാ ഇവനൊന്നും ഗുണം പിടിക്കത്തില്ല, ഇവനൊക്കെ പുഴുത്തു ചാവത്തേ ഉള്ളൂ ദുഷ്ടന്മാര്. ഈ കടയിൽ ഇരുന്നിട്ട് ഈ നാട്ടുകാരോട് എന്തുമാത്രം തട്ടിപ്പും വെട്ടിപ്പുമാ മുതലാളി നടത്തിയിട്ടുള്ളത്. മുതലാളി പൊതുജനം പഴയതുപോലല്ല, അവർക്ക് വിവരം വെച്ച് തുടങ്ങി. ഇപ്പൊ കൊണ്ടുപോയത് വേണ്ട. അതുപോലെ പോണ്ടെങ്കിൽ മുതലാളി ഇനിയെങ്കിലും തട്ടിപ്പും വെട്ടിപ്പും നടത്താതെ സുഖമായി ജീവിക്കുന്നതായിരിക്കും മുതലാളിക്ക് നല്ലത്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെറിയ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നത് ബിസിനസ്സിൽ സ്വാഭാവികം. പക്ഷേ അതൊരിക്കലും നമ്മുടെ സമൂഹത്തിന് വിപത്തായി മാറുന്നു. ടീം ചിരി കൊടുക്കുക. ചിരിക്കുടുക്കയുടെ ജഡ്ജ്മെന്റ് ആണ്. വിധി അറിയാം. അതിനു മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ബസ്സിൽ വെച്ച് ഒരുത്തൻ മനപൂർവ്വം എന്റെ കയ്യിൽ ഉമ്മ വെച്ചു. അപ്പോൾ തന്നെ ഞാൻ അവന്റെ കയ്യിലും കാതിലും നെഞ്ചിലും മുതുകിലും കവിളിലും കവിളിലും തുറുതുറാന്ന് ഉമ്മ വെച്ച് തിരിച്ചു പ്രതികരിച്ചു. വീട്ടിൽ ഇത്രയും പട്ടിണിയായിട്ടാണോ രാജു പറഞ്ഞത്? രാജുവിന്റെ അച്ഛനും അമ്മയും അടിച്ചു പൊളിച്ചാണ് ജീവിക്കുന്നതെന്ന്? അത് സത്യം തന്നെയാണ് സാറേ. അച്ഛൻ പാറമടയിൽ പോയി മെറ്റലടിക്കും, അമ്മ കമ്പനിയിൽ പോയി ചെമ്മീൻ പൊളിക്കും. എന്റെ അച്ഛൻ രാജശേഖരൻ തമ്പി മുതലാളി.
രാജശേഖരൻ തമ്പി മുതലാളി ഒരു തവണ സൊണ്ണിയാൽ അത് 100 തവണ സൊണ്ണിയ മാതിരി. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. വെട്ടിപ്പും തട്ടിപ്പും റൗണ്ടിലെ നിങ്ങൾ റേഷൻ കടകളിലെ കുറെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും അതേപോലെ തന്നെ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടകളിൽ അവിടെ നടക്കുന്ന അന്യായമായിട്ടുള്ള പ്രവർത്തനങ്ങളും പ്രവൃത്തികളുമാണ് നിങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ ലൈഫുമായിട്ട് ടച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ഇതിലെ റേഷൻ കാർഡിൽ വരുന്ന മിസ്റ്റേക്സ്, ഇപ്പം രാഘവന്റെ ഭാര്യ രമണന്റെ ഭാര്യയായിട്ട് റേഷൻ കാർഡിൽ കിടപ്പുണ്ട്, അതേപോലെ തന്നെ ഇവിടെ രമണന്റെ ഭാര്യ അപ്പുറത്ത് കിടക്കുന്നത് രാഘവന്റെ ഭാര്യയായിട്ടാണ്. ഇത് തന്നെയാണ് അവരുടെ കൺഫ്യൂഷൻ, പേരാണ് മാറിക്കിടക്കുന്നത്, അല്ലാതെ അവര് റിയൽ ലൈഫിൽ അങ്ങനെ അല്ല എന്ന് പറയുന്ന ആ കൺഫ്യൂഷൻ. ആ ഏരിയയില് നല്ല രസം ഉണ്ടായിരുന്നു. നമ്മുടെ രാജേഷിന്റെ കുടിയന്റെ അച്ഛൻ മരിച്ചു കിടന്ന ആ കാര്യം പിന്നെ വീണ്ടും അവിടെ അവതരിപ്പിക്കുമ്പോൾ കൊണ്ടുവരാൻ കഴിയുമായിരുന്ന കുറച്ചുകൂടെ ഹ്യൂമർ, അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തിയില്ല എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. തുടക്കം റേഷൻ കടയിൽ ആയിരുന്നു, അല്ലെങ്കിൽ ആ ഏരിയയിലൊക്കെ തുടങ്ങി അതിൻ്റെ ക്ലൈമാക്സ് കുറച്ച് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് വേറിട്ട ഒരു കാര്യത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോയത്. അവിടെ ഘടിപ്പിക്കാൻ വേണ്ടി റേഷൻ കടയിലെയും ഈ തട്ടിപ്പുകൾ ഒഴിവാക്കണമെന്ന ആഹ്വാനത്തോടെ നിങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ് ചിരിക്കൊടുക്ക. തട്ടിപ്പും വെട്ടിപ്പും ഉഗ്രൻ കയ്യടി. എന്തായാലും ഒരു കാര്യം ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിച്ചു, റേഷൻ അരി കഴിച്ചാൽ നന്നായിട്ട് അങ്ങ് തടി വെക്കാം. അത് ശരിയാണോ ഇല്ലയോ നിർത്തല, നമ്മൾ എപ്പോഴും സാധാരണ പറയുന്ന വാക്കുകളിൽ എന്ത് അരിയാ, ഏത് റേഷൻ അരിയാന്ന് നമ്മൾ സാധാരണ തമാശയ്ക്ക് ചോദിക്കും. പിന്നെ എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം, ഈ ഭർത്താവ് 6 മാസമായിട്ട് ഇറങ്ങിപ്പോയേക്കുന്ന ഈ സ്ത്രീ 12 മണിക്ക് ശേഷം ഓരോരുത്തർ വന്നു എന്തിനാ വാതിൽ തുറക്കാൻ പോകുന്നത്? അപ്പു വന്നു, ഉണ്ണി വന്നു, വിനോദ് വന്നു, ഇവരൊക്കെ ചേട്ടൻ വന്നില്ലേ എന്ന് ചോദിച്ചിട്ട് പോവാ. ഒരിക്കലും പിടികിട്ടുന്നില്ല കാര്യം. താങ്ക് യു സോ മച്ച് ശ്വേതജി. ടീം ചിരിക്കൊടുക്ക, നിങ്ങളുടെ എനിക്ക് എല്ലാം ക്യാരക്ടറൈസേഷൻ നന്നായിരുന്നു, പക്ഷേ എനിക്ക് ഏറ്റവും ജാസ്തി ഇഷ്ടപ്പെട്ടത് നമ്മുടെ രാജേഷിൻ്റെ ആ ഒരു ഫിസിക്കൽ കോമഡി ഉണ്ടായിരുന്നില്ല, ഫുൾ സ്റ്റേജ് എല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മുടെ, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഏഹ്, നിങ്ങളുടെ ആ ഫിസിക്കൽ, പിന്നെ ആ ആ എലിമെൻറ്റ് രാജേഷും രാജേഷിൻ്റെ വൈഫിൻ്റെയും ആ ഒരു ഫുൾ ഒരു ഒരു കോമിക് ലെവലുണ്ടെങ്കിൽ, അത് ഈ സ്കിറ്റിലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഈ ക്യാരക്ടറിൽ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അത് നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഷാബു ഏറ്റവും ഡീസൻ്റ് ആയിട്ട് അഭിനയിച്ച ഒരു സ്കിറ്റാണ് ഇതിൽ. ഒരു ഒച്ചയും വിളി ഒന്നുമില്ല. യൂഷ്വലി ഷാബുവാണ് ഈ ഒച്ചയും വിളി ഉണ്ടാക്കുക, പക്ഷേ ഷാബു ഭയങ്കര ഒരു ക്വായറ്റ് ആയിട്ട് ഒരു ഇത്, അത് നന്നായിരുന്നു. ഓൾ ഇൻ ഓൾ ഇറ്റ് വാസ് എ ഗ്രേറ്റ് തിങ്. ഓക്കെ, ബൈ. എല്ലാവരും അവരവരുടെ ക്യാരക്ടർ നല്ല ഭംഗിയായിട്ട് ചെയ്തു. കോസ്റ്റ്യൂമും മറ്റേ സാധനം കട സാധനങ്ങൾ, ആളുടെ ഡ്രസ്സ്, കോസ്റ്റ്യൂം എല്ലാം വളരെ ഭംഗിയായിട്ട് മാച്ചിങ് ആയിരുന്നു. അതിനുശേഷം ആ ഭാര്യ വരുന്ന സംഭവം മുതൽ ഭയങ്കരമായിട്ട് എൻ്റർടൈൻഡ് ആയി പോയി. ആ ഒരു സംഭവം ഭയങ്കര നന്നായിട്ട് ചെയ്തു. ആ അടി കൊള്ളുന്നത് അതൊക്കെ ഒറിജിനലായിട്ട് അടി കൊണ്ടെന്ന് തോന്നുന്നു, 2-3 എണ്ണം ശരിക്കും വീട്ടിലത്തെ ഫീൽ എനിക്കും തോന്നി. ഓവറോൾ വളരെ നന്നായിരുന്നു. Thank you. Thank you so much. Diti? എനിക്ക് ആക്ച്വലി ഈ സ്കിറ്റ് ഒരുപാട് ഇഷ്ടമായി. നിങ്ങളുടെ പെർഫോമൻസസ്, നിങ്ങളുടെ സ്റ്റേജ് പ്രസൻസ്, ദ യൂട്ടിലൈസേഷൻ ഓഫ് ദ സ്റ്റേജ്, ആ ഭർത്താവിൻ്റെ ദ വൈഫിൻ്റെ പാട്ട് എല്ലാം ഒരുപാട് ഫണിയാണ്. റിമൈനിങ് ഐ കാണ്ട് യു ആർ മോർ എക്സ്പീരിയൻസ്. ഓക്കെ, എന്തായാലും ഇന്നത്തെ ഈ ആക്ടിൻ്റെ മാർക്സ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ശ്വേതജി, ഓൺ 30? 27 out of 30. ജതിഷേട്ടാ? 37 out of 40. റിമി ടോമി? 27. വെട്ടിപ്പും തട്ടിപ്പും എന്ന റൗണ്ടിൽ ഒരു വെട്ടിപ്പും തട്ടിപ്പും ഇല്ലാതെ ജഡ്ജസ് നൽകുന്ന സ്കോർ ഈസ് 91 on 100. വിഷ്വലി നമുക്ക് എല്ലാവർക്കും ഭയങ്കര നൊസ്റ്റാൾജിയുള്ള കാര്യമാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രെയിമുകൾ. ഇവിടെ ഇത് അങ്ങനെ ഒരു ക്യാമ്പസുമായിട്ട് നമ്മുടെ ടീം പോപ്പി എത്താൻ പോകുന്നു. എങ്ങും പോയേക്കരുത്. ഐ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്.
ബസ്സിൽ വെച്ച് ഒരുത്തൻ മനഃപൂർവ്വം എന്റെ കയ്യിൽ ഉമ്മ വെച്ചു. അപ്പോൾ തന്നെ ഞാൻ അവന്റെ കയ്യിലും കാതിലും നെഞ്ചിലും മുതുകിലും കവിളിലും കവിളിലും തുറുതുറാന്ന് ഉമ്മ വെച്ച് തിരിച്ചു പ്രതികരിച്ചു. വീട്ടിൽ ഇത്രയും പട്ടിണിയായിട്ടാണോ രാജു പറഞ്ഞത്? രാജുവിന്റെ അച്ഛനും അമ്മയും അടിച്ചു പൊളിച്ചാണ് ജീവിക്കുന്നതെന്ന്? അത് സത്യം തന്നെയാണ് സാറതി. അച്ഛൻ പാറമടയിൽ പോയി മെറ്റലടിക്കും, അമ്മ കമ്പനിയിൽ പോയി ചെമ്മീൻ പൊളിക്കും. എന്റെ അച്ഛൻ രാജശേഖരൻ തമ്പി മുതലാളി. രാജശേഖരൻ തമ്പി മുതലാളി ഒരു തവണ സൊണ്ണിയാൽ അത് നൂറ് തവണ സൊണ്ണിയ മാതിരി. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. സംഗീതവും പ്രണയവും ഒക്കെ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് ക്യാമ്പസുകളിലാണ്. ഇവിടെ ഇതാ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിന്റെ ക്യാമ്പസുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റേഴ്സ് സീസൺ 2 ദ മച്ച് ഡിമാൻഡഡ് ടീം പോപ്പി. ഇതെന്താ, കോളേജോ അതോ ചന്തയോ? അയ്യോ, ഇത്രയും നാളും ഇത് കോളേജ് ആയിരുന്നു. പ്രിൻസിപ്പാൾ വന്നതിന് ശേഷം ഇത് ചന്തയായി. സിരിച്ചോടി സിരിച്ചോ, നിനക്കൊക്കെ ഇത്രയും ധൈര്യം തന്നത് നിന്റെയൊക്കെ ലീഡർ ആ സാരദയല്ലേ? എന്നിട്ടിപ്പൊ അവൾ എന്തേ സത്തുപോയോ? ആഹാ, പറഞ്ഞു തീർന്നില്ല. ദാ വരുന്നു ഞങ്ങളുടെ ലീഡർ സാരദ. എന്താണ് സാറേ നീ കോളേജിൽ വരാൻ താമസിച്ചത്? പ്രിൻസിപ്പളെ ഒന്നും പറയണ്ട, വരുന്ന വഴിക്ക് ബസ്സിൽ ഒരുത്തൻ മനഃപൂർവ്വം എന്റെ കാലിൽ സമത്തിക്കൊണ്ടേയിരുന്നു. ഓഹോ, എന്നിട്ട് നീ എന്ത് ചെയ്തു? ഞാൻ അപ്പൊ തന്നെ പ്രതികരിച്ചു. എങ്ങനെ? ഞാൻ എന്റെ കാലിൽ കിടന്ന് സെരുപ്പൂറി അവന്റെ മുഖത്തടിച്ചു. മിടുക്കി, പെമ്പിള്ളാരായാൽ അങ്ങനെ തന്നെ വേണം. ഞാനും കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒന്ന് പ്രതികരിച്ചു. എങ്ങനെ? ബസ്സിൽ വെച്ച് ഒരുത്തൻ മനഃപൂർവ്വം എന്റെ കയ്യിൽ ഉമ്മ വെച്ചു. അപ്പോൾ തന്നെ ഞാൻ അവന്റെ കയ്യിലും കാതിലും നെഞ്ചിലും മുതുകിലും കവിളിലും കവിളിലും തുറുതുറാന്ന് ഉമ്മ വെച്ച് തിരിച്ചു പ്രതികരിച്ചു. അയ്യോ ടീച്ചറേ, ഇതിന് പ്രതികരണം എന്നല്ല പറയുന്നത്, സഹകരണം എന്താ? സിരിച്ചോടി സിരിച്ചോ, നിനക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. കപ്പ പുഴുങ്ങിയതും സംബന്ധിയുമായിരിക്കും അല്ലേ? അല്ല, നിന്നെയൊക്കെ കോളേജിൽ നിന്ന് പുറത്താക്കാനുള്ള ടി സി പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ആപ്പീസിൽ വന്ന് വാങ്ങിച്ചോളിൻ. എന്താടി പെണ്ണേ, നിനക്കിന്ന് പതിവില്ലാത്തൊരു സന്തോഷം? അതേ, ബോംബെയിൽ നിന്നും ഇന്നലെ എന്റെ രാജേട്ടൻ കമ്പി അടിച്ചിരുന്നു. ആട്ടെ, രാജേട്ടൻ എന്താ ജോലി? ബോംബെയിൽ വലിയ ജോലിയാ. എന്നിട്ട് നിനക്ക് രൂപ വലുതും അയച്ചു തന്നോ? കഴിഞ്ഞ മാസം എനിക്ക് 5 രൂപ മണി ഓർഡർ അയച്ചു തന്നു. അതിൽ 3 രൂപയ്ക്ക് തുണിയും സെറുപ്പും കുടയും വാങ്ങി. ബാക്കി 2 രൂപ സിറ്റിയിലും ഇട്ടു. ഞങ്ങളും സിറ്റിയിലൊക്കെ ഉള്ളവരാണ്. വൃത്തികെട്ടവന്മാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടുത്തെ പ്രിൻസിപ്പാളിന്റെ മകൻ ആ ഡാൻസർ തമ്പി. കള്ളു കുടിച്ചാലും പോകൂല, സ്വാമി വലിച്ചാലും മാറൂല. ചങ്ക് പറിച്ചെടുത്ത് പെണ്ണുങ്ങടെ കൈ കൊടുത്താലും വെറും ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞിട്ട് നീട്ടി ദൂരെ എറിയല്ലേ സുന്ദരി പെണ്ണേ. മങ്ങാത്തൊലി കാര്യം ചൊല്ലി നേരം പോയി, ഒരു തേങ്ങാക്കൊല പാട്ടിൻ്റെ ഒപ്പം താളം കൂടി.
എങ്ങനെ ഉണ്ടായിരുന്നു സാറേ എന്റെ റാക്ക് ആൻഡ് റോൾ? ഇത് ഡാൻസ് ആയിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഹസ്താനത്ത് ഉറുമ്പ് കടിച്ചെന്ന്. ഈ ഒന്നു ഒന്നും എത്രയാ? രണ്ട്. എങ്കിലാ രണ്ടിലൊന്ന് ഇണക്കി പാറിയണം. എന്ത്? രണ്ടു മാസമായി നാൻ നിന്റെ പുറകെ നടക്കും. അയ്യോ, എങ്കിലൊരു കാര്യം ചെയ്, ഇനി നാല് മാസം എന്റെ മുന്നിൽ കയറി നട. എനിക്കെന്നെ ഇഷ്ടമാണെങ്കിൽ അതിപ്പോ തന്നെ തുറന്നു പറയൂ ശാരദേ. പറയാൻ തമ്പി ചേട്ടാ. പറ ശാരദേ. ഞങ്ങളുടെ കാവിലെ അമ്പലത്തിലെ നോമ്പു തീരും വരെ. നോമ്പു തീരും വരെ പറയൂ ശാരദേ. നോമ്പു തീരും വരെ പറയൂ. നോമ്പു തീരും വരെ തെറി പറയരുതെന്ന് എനിക്ക് നല്ല നിർബന്ധമാണ്. ഇല്ലെങ്കിൽ നല്ല പുളിച്ച് തെരുന്താൻ വിളിച്ച് പറഞ്ഞേനെ. എന്തു പറ്റി? തമിഴിൽ നമ്മൾ മുഖത്തിനൊരു വാക്ക് പറയുമല്ലോ. ആ, അത് തന്നെ ഇവിടെയും പറ്റി. നീ എന്നെ കളിയാക്കി എല്ലടി പരട്ട പെണ്ണെ. ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? എന്റെ അച്ഛൻ ആരാണെന്ന് അറിയാമോ നിനക്ക്? അത് നിന്റെ അമ്മയോട് ചോദിക്കും. എന്റെ അച്ഛന്റെ പദവി എന്താണെന്ന് അറിയാമോ? ഇന്നാട്ടിലെ ഒരേ ഒരു പണക്കാരൻ, ഒന്നിനും മടിയില്ലാത്ത രാജശേഖരൻ തമ്പിയുടെ മകളാണ് ഞാൻ. പിടിച്ചു കെട്ടിലടാ ഇവളെ. അയ്യോ, എന്റെ കയ്യിൽ നിന്ന് വിട്. എന്നെ വിടാൻ വിടിലിടാ അവളെ. വരുന്നു നമ്മുടെ സാരദയുടെ കാമുകൻ രാജു. എടാ രാജു, എന്റെ അടുത്തേക്ക് വന്നാൽ നീ വിവരം അറി. യാതൊരു വിവരമില്ലാത്ത നീ എന്ത് വിവരം അറിയിക്കാൻ? തൽക്കാലം നീ ഇത് പിടി. അമ്മാ, ഇവനെന്നെ അടിച്ച് ചാപ്പറം ചൂപ്പറമാക്കി. തമിഴിൽ നേരത്തെ നീ മുഖത്തിനൊരു പേര് പറഞ്ഞില്ലേ? അതെ. അത് തന്നെ വീണ്ടും സംഭവിച്ചു. നോക്കി നിൽക്കാതെ അടിച്ചു ചുരുട്ടണാ ഇവിടെ. തള്ളിത്തോപ്പിക്കാനോ ജയിച്ചു കാണിക്കാനോ വേണ്ടിയല്ല ഞാൻ കോളേജിലേക്ക് വന്നത്, പാച്ചാന പാച്ചാൻ വേണ്ടി മാത്രം. എടാ രാജു, നീയും ഇവളും തമ്മിലുള്ള കോളേജിലെ സുട്ടിക്കളി. ഇപ്പോൾ തന്നെ ഇവളുടെ അച്ഛൻ രാജശേഖരൻ തമ്പി മുതലാളിയെ ഞാൻ അറിയിക്കും. നിന്നെ ഞാൻ എടുത്തോളാമടാ. രാജുവിന്റെ മുഖം എന്താ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നേ? ഒന്നും പറയണ്ട സാർദി, ഈ മാസത്തെ കോളേജ് ഫീസടക്കാൻ എന്റെ കയ്യിൽ നയാ പൈസ ഇല്ല. ഒരു 25 പൈസ കടം തരുമോ? വീട്ടിൽ പട്ടിണിയാണ് സാർദി, പട്ടിണി. ഓഹോ, വീട്ടിൽ ഇത്രയും പട്ടിണിയായിട്ടാണോ രാജു പറഞ്ഞത്? രാജുവിന്റെ അച്ഛനും അമ്മയും അടിച്ചു പൊളിച്ചാണ് ജീവിക്കുന്നതെന്ന്? അത് സത്യം തന്നെയാണ് സാർദി. അച്ഛൻ പാറമടയിൽ പോയി മെറ്റലടിക്കും, അമ്മ കമ്പനിയിൽ പോയി ചെമ്മീൻ പൊളിക്കും. ഇത്രയും അടിച്ചു പൊളിച്ചു ജീവിക്കുന്ന രാജുവിനെ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ? ഇപ്പൊ വേണ്ട സാറദ. അതെന്താ? പട്ടിണിക്കറിയില്ല സാറദേ കൺട്രോളിന്റെ കാര്യം. അല്ല സാറദ, നമുക്ക് ടാക്സി പോയി ഒരു പണം കണ്ടാലോ? വേണ്ട രാജു ബേട്ടാ, കൊട്ടകയിൽ ഭയങ്കര ഇരുട്ടായിരിക്കും, എനിക്ക് പേടിയാ. എന്തിനാ സാറദ പേടിക്കുന്നത്? അല്ല, കൊട്ടകയിലെ ഇരുട്ടത്ത് വെച്ച് രാജു എന്നെ തൊട്ടുറുമി ഇരിക്കില്ലേ? ഇല്ല സാറദ, ഒരിക്കലുമല്ല. ഇരുട്ടത്ത് രാജു എന്റെ തോളിൽ കൂടി കൈയിടില്ലേ? സാറദേ, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. രാജു എന്നെ ഉമ്മ വെക്കില്ലേ? സാറദ, ഇല്ല സാറദ, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല സാറദ, ചെയ്യില്ല. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇരുട്ടത്ത് ടാക്സിൽ പോയി കുത്തിയിരിക്കുന്നത്? സാറദേ, ഈ വെറും മാസം കൊലമാസാണ്, കൊലമാസ്. ഹായ്, നല്ല മ്യൂസിക്. സാറദേ, നമ്മുടെ ഈ പ്രേമം ഒന്ന് കളർഫുൾ ആക്കിയാലോ? എങ്കിൽ ഞാൻ നർത്തകരെ വിളിക്കാം. നർത്തകരെ, ഇവിടെ വരിൻ. സാറദ വിളിക്കുന്നത് കേട്ടില്ലേ, ഇവിടെ വരിൻ. അച്ഛൻ, രാജശേഖരൻ തമ്പി മുതലാളി.
കൊളപ്പൂരിൽ നിന്ന് രാജശേഖരൻ തമ്പി മുതലാളി വന്നിരിക്കുന്നു. ചില കളികൾ കാണാനും ചില കളികൾ പഠിപ്പിക്കാനും. കോളേജ് പഴയ കോളേജ് അല്ലെന്നറിയാം, പക്ഷെ രാജശേഖരൻ തമ്പി മുതലാളി പഴയ രാജശേഖരൻ മുതലാളി തന്നെയാണ്. രാജശേഖരൻ തമ്പി മുതലാളി ഒരു തവണ സൊണ്ണിയാൽ അത് 100 തവണ സൊണ്ണിയ മാതിരി. തമ്പി മുതലാളി, എന്തിനാണ് ഇവിടെ വെടിവെച്ചു കൊണ്ടത്? നാട് കാല് വെച്ചെടുത്ത് അവൻ സ്റ്റൂൾ വെച്ചില്ല. അവൻ സ്റ്റൂൾ വെച്ചെടുത്ത് മുതലാളിക്ക് കാല് വെച്ചാൽ പോരായിരുന്നു. തർക്കുത്തരം പറയുന്നു, ധിക്കാറി. അയ്യോ അമ്മേ, മുതലാളി, നാനിപ്പോൾ സാവും മുതലാളി, സാവും. ഇവിടെ കിടന്ന് സത്താ ഞാൻ നിന്നെ കൊന്നുകളയും. പോയി പുറത്താകാനും കിടന്ന് സാകട സവമേ. ആരാണ് ഇവരൊക്കെ? രാജശേഖരൻ തമ്പി മുതലാളി, ഇവനാണ് നമ്മുടെ സാരഥിയുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നവൻ. നീ എന്തിനാണ് എന്റെ മക്കൾ സാരഥിയുടെ പുറകെ നടക്കുന്നത്? അവൾ എന്റെ മുമ്പേ കയറി നടക്കുന്നത് കൊണ്ട്. ഓഹോ, അങ്ങനെയാണ്. അപ്പൊ നീയല്ല തെറ്റുകാരൻ, ഇവളാണ്. സാരഥി, നീ എന്തിനാണ് യവന്റെ മുന്നിൽ കയറി നടക്കുന്നത്? രാജു വേട്ടനിന്റെ പുറകിൽ നടക്കുന്നത് കൊണ്ട്. ഓഹോ, അപ്പൊ നിങ്ങൾ രണ്ടുപേരുമല്ല തെറ്റുകാർ. ഒരു കാര്യവുമില്ലാതെ ഇവിടെ വലിഞ്ഞു കയറി വന്ന നാനാണ് തെറ്റുകാരൻ. അയ്യോ മുതലാളി, ഇവൻ നമ്മുടെ സാരഥിയെ കണ്ണിറുക്കി കാണിച്ചെന്ന്. ഓഹോ, രാജശേഖരൻ തമ്പി മുതലാളിയുടെ മകളെ കണ്ണിറുക്കി കാണിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നടാ? ഓഹോ ഓഹോ, നീ വെക്കരുത്. അതെന്താ? അതിനാൽ ആദ്യം വെച്ചതാണ്. രാജശേഖരൻ തമ്പി മുതലാളി, ഞാൻ കണ്ണിറുക്കിയതിലേ കുഴപ്പമുള്ളൂ. നിങ്ങളുടെ മകൾ എണ്ണിറുക്കിയതിൽ ആർക്കും ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ഈ പാവങ്ങൾ ഇറുക്കിയാൽ എന്ത്, ഇറുക്കിയില്ലെങ്കിൽ എന്ത്? അയ്യോ അയ്യോ, എന്താണ് എന്നെ ഏതാണ്ടൊക്കെ പിടിച്ച് ഇറുക്കുന്നു? സത്യത്തിൽ ഇവിടെ ആരാണ് ഇറുക്കിയത്? ഓ എന്റെ മണകുടാഞ്ചൻ തമ്പി മുതലാളി. എന്തോ? ഓ, ഇവൻ നമ്മുടെ സാരഥിയെ നശിപ്പിക്കാൻ ശ്രമിച്ചെന്ന്. നിനക്ക് ഇത്രയ്ക്കും ധൈര്യമോ? എന്നാൽ ഇനി നിന്നോട് സംസാരിക്കുന്നത് എന്റെ ഈ തോക്കായിരിക്കും. മറുപടി പറയാൻ നിങ്ങളുടെ തോക്കിനെന്താ വായുണ്ടോ? വാ മാത്രമല്ലടാ, രണ്ടുണ്ടയുമുണ്ട്. നിങ്ങളുടെ ആ രണ്ടുണ്ട കാണിച്ച പേടിപ്പിക്കാൻ നോക്കണ്ട. മുതലാളി, മുതലാളിക്കൊരു കാര്യം അറിയുമോ? എന്റെ അമ്മച്ചിയുടെ കയ്യിൽ കയറി പിടിച്ച റേഞ്ചർ സായിപ്പിനെ ഒറ്റവെട്ടിന് രണ്ട് തുണ്ടമാക്കിട്ട് നാട് വിട്ടവനാണ് എന്റെ അപ്പൻ. ആ അപ്പന്റെ മകനാണെന്നാ ആ എന്നെ പേടിപ്പിക്കാൻ താൻ നോക്കണ്ട. സായിപ്പ് കയ്യിൽ കയറി പിടിച്ചു ഒറ്റവെട്ട്. അപ്പൊ നിന്റെ അമ്മയുടെ പേര് നളിനി. ആ അങ്ങനെ പറ നളിനി, കണ്ടത്തി നളിനി. അതെ, കണ്ടത്തിൽ നളിനിയിൽ പണ്ടടക്കു പറ്റിയൊരു മണ്ടത്തറം വളർന്നു വന്തിരിച്ച് കായും കുളയുമായി വന്ന് നിൽക്കുന്നു. എവിടെ? ഇവിടെ എന്റെ കൺമുണ്ണി. പണ്ട് നിന്റെ അമ്മയെ കയറി പിടിച്ച റേഞ്ചർ സായിപ്പിനെ വെട്ടിയിട്ട് നാട് വിട്ട നിന്റെ അച്ഛനാളാ ഈ നാൻ. രാജശേഖരൻ തമ്പി അമ്മാവൻ മുതലാളി. അറുത്, ഇന്നു മുതൽ നാൻ നിന്റെ അച്ഛനാണ്. ഇന്നു മുതൽ നിങ്ങൾ ആങ്ങളെ പെങ്ങളെ മാറാം. രാജു ആങ്ങളെ, സാരദപ്പെങ്ങളെ, മക്കളെ, 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 വാ മക്കളെ, വാ 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 വാ. നിർത്തി, എന്താണ് ഇവിടെ ഒരു ബഹളം? ആരാണ് നിങ്ങൾ? ഞാൻ രാജശേഖരൻ തമ്പി മുതലാളി. രാജശേഖരേട്ടൻ. രാധാമണി, പന്തള രാധാമണി. രാജേട്ടൻ. രാധാമണി, നീ എന്താണ് ഇവിടെ? ഞാൻ ഈ കോളേജിലെ പ്രിൻസിപ്പാളാണ്. രാജേട്ടൻ എന്താണ് ഇവിടെ? ഇത് എന്റെ മകൾ സാരദ. ഇതിന് 5 മിനിറ്റ് മുമ്പ് കിട്ടിയ എന്റെ പുതിയ മകൻ രാജു. അമ്മച്ചി, അമ്മച്ചിക്ക് എങ്ങനെ രാജശേഖരൻ തമ്പി മുതലാളിയെ അറിയാം? രാധാമണി, ഇതേതാണ് ഈ ഇളവളാതി ചെറുക്കൻ? ഇത് എന്റെ മകനാണ് തമ്പി. അതെയോ? 20 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ചതിച്ച് നാടുവിട്ട ദുഷ്ടനാണ് ഇവന്റെ അച്ഛൻ. എന്റെ രാധാമണിയെ ചതിച്ച ആ ദുഷ്ടൻ ആരാണ്? നിങ്ങളാണ് ആ ദുഷ്ടൻ. 20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഓർമ്മ വരുന്നുണ്ട് രാധാമണി. അന്ന് കോളേജിൽ അടി നടന്നപ്പോൾ ലാബിൽ കയറി ഒളിച്ചതും പിയോൺ വന്ന് കഥകിന് കുറ്റിയിട്ടതും ഓർമ്മയുണ്ടോ? ആ, ഇപ്പൊ ഓർമ്മ വന്നു രാധാമണി. അന്ന് ഈ ഉണ്ടക്കണ്ണിയുടെ നെറ്റി പൊട്ടിയപ്പോൾ ഈ പൊടിമീശക്കാരൻ മറന്നു വെച്ച് കെട്ടിത്തന്നതും എന്റെ ഓർമ്മ പോയതും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് രാധാമണി, ഓർമ്മയുണ്ട്. നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ട്, പക്ഷേ എനിക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ 3 മാസം ഗർഭിണിയാണ്. ഇപ്പൊ ഓർമ്മ പോയോ എന്നൊരു ചെറിയ സംശയം. മുതലാളി രാജശേഖരൻ തമ്പി രാജ മുതലാളി. സമ്മതിക്കണേ,
അച്ഛാ തമ്പി, ഈ നിൽക്കുന്ന സാറദ ഇന്നു മുതൽ നിന്നെയും കുഞ്ഞിപ്പെങ്ങളാണ്. രാജേട്ടൻ ആരെയാണ് ഈ നോക്കുന്നത്? ഇനി ഈ പരിസരത്ത് എന്റെ പഴയ പരിചയക്കാരികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയത്. എന്താണ് രാജേട്ടാ ഇത്? എനക്കൊന്നും മനസ്സിലാകുന്നില്ല. പണ്ട് സായിപ്പിടെ വെട്ടിയപ്പോഴും കോളേജ് ലാബിൽ ഓടിക്കേറിയപ്പോഴും ഇവളുമാരൊക്കെ അന്ന് നുറക്ക കറഞ്ഞിരുന്നെങ്കിൽ, ഒന്നൊറ്റ വെച്ചിരുന്നെങ്കിൽ, ഞാൻ ഉണർന്നേനെ. എന്റെ അമ്മച്ചിയാണ് സത്യം, ഞാൻ ഉണർന്നേനെ. സിനിമ പഴയ കാലഘട്ടത്തിൻ്റെതായിരുന്നെങ്കിലും നിങ്ങൾ അവതരിപ്പിച്ച ഹാസ്യം ലേറ്റസ്റ്റ് ട്രെൻഡിൻ്റെതായിരുന്നു. അതൊരു വലിയ ഹൈലൈറ്റ് തന്നെയാണ്. കാരണം ഒരു നിമിഷം പോലും ബോറടിച്ചില്ല. ഈ കോളേജ് സ്റ്റുഡൻസിൽ ഭൂരിഭാഗവും ഈ രാജശേഖരൻ തമ്പിയുടെ കുട്ടികളാണെന്ന് നമുക്ക് മനസ്സിലാവും. തമ്പി എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ കുട്ടികളുണ്ടെന്നാണ് നിങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്. റേഞ്ചർ സാഹിബിനെ വെട്ടി കൊന്നാലും ശരി, ലാബിൽ പ്രശ്നം വന്നിരുന്നാലും ശരി, തമ്പിക്ക് ഒരേ ഒരു ഉദ്ദേശമുണ്ട്, അത് നന്നായി നിർവഹിക്കുന്നു എന്നാണ് ഈ സ്കിറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതൊക്കെ രസകരമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൻ്റെ ആ രീതിയിലുള്ള സംഭാഷണങ്ങൾ, അതിലൊരു തമിഴ് ഇടകലർത്തി അല്ലെങ്കിൽ തമിഴ് ചുവയോടുകൂടിയുള്ള അന്നത്തെ സംഭാഷണങ്ങൾ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സിറ്റുവേഷൻസ് ആപ്റ്റ് ആയിരുന്നു, അതിൻ്റെ പ്രസൻറ്റേഷൻ നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. താങ്ക് യു സർ. ശ്വേതജി, ടീം പോപ്പി, I think this was one of the best musical love story campus background ningal avadharipicha superb ororu character eduthu parayam enikku ettu ishtapetta nammala chittante aa oru endara piles baadhicha oru aalde oru nadathayittanu vannathu ശാരദയാണെങ്കിൽ പ്രതികരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരാൾ സഹകരിക്കുന്ന അമ്മയാണ്. കറക്റ്റ് അമ്മയും കറക്റ്റ് മോളും. എവ്രിതിങ് വാസ് സോ ബ്യൂട്ടിഫുൾ. കിടു, നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് നിങ്ങൾ ലിപ് സിങ്ക് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, സൂപ്പർബ്, ഔട്ട് ഓഫ് ദ വേൾഡ്. റിമി, ടീം പോപ്പി, ഓഗ്രനൊരു കൈയടി കൊടുക്കാൻ ടീം പോപ്പിക്ക്. ശരിക്കും എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയത് നമ്മുടെ രാജശേഖരൻ തമ്പി സാറ്. ഒരു മാസല്ല, ഒരു കൊലമാസ് തന്നെയാണ് ആള്. ലുക്കിലൊന്നുമല്ല, വർക്കിലാണ് കാര്യം എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നത്. ഇത്ര കുഞ്ഞിക്കാ ആളാ. പക്ഷെ എന്തുകൊണ്ട് ചേട്ടൻ ഇങ്ങനെ എല്ലാ പെൺപിള്ളേരെയും ഇഷ്ടപ്പെടുത്താനുള്ള എന്ത് കഴിവായിരുന്നു ആ കോളേജ് സമയത്തുണ്ടായിരുന്നത്? ഇതെന്റെ മക്കളാ, ഇതെന്റെ മക്കളാന്ന് പറയുമ്പോൾ മക്കൾക്കൊന്നും ഒരു പ്രശ്നമില്ല. അച്ഛാ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കെട്ടിപ്പിടിക്കുന്നു. ഇങ്ങനെ എവിടെ കെട്ടും? ഏ, ഇന്നത്തെ ഒരു വീട്ടിൽ പോലും ഇത്ര ഒരു ഒത്തൊരുമ കിട്ടുന്നത്. അപ്പം ലീനയ്ക്ക് ഒരു സ്പെഷ്യൽ കൈഡി. ലീന ഒരു ഗസ്റ്റ് എൻട്രി ആണ്. പ്രജുഷയുടെ ആണെങ്കിലും സ്റ്റാർട്ടിങ്ങിലുള്ള ആ കുലുങ്ങി കുലുള്ള വരവ്, ആ ബസ്സിലെ സഹകരണം അല്ലെങ്കിൽ പ്രതികരണം, ഒരു ഒന്നൊന്നര പ്രതികരണമായി പോയി. അതേപോലെ അസ്ഥാന തുറുമ്പ് കടിച്ച പോലത്തെ ഉള്ള നമ്മുടെ ചിത്തൻ ചേട്ടൻ്റെ ഡാൻസ്. തുറുമ്പൊന്നല്ല, അത് പൈൽസ് തന്നെയാണ് എനിക്ക് ഉറപ്പാ. അത് വന്നിട്ടുള്ളവർക്കല്ലേ പുറക്കായിട്ട് പറയാൻ പറ്റും. എങ്ങനെയുണ്ടായിരുന്നു വിവേകട്ട ഇന്നത്തെ ടീം പോപ്പുലറായിരുന്നു? ഒരു പഴയ മലയാള മൂവി, പുതിയ കുറെ ന്യൂജൻ ടീമുകൾ റീമേക്ക് ചെയ്ത പോലത്തെ ഒരു ഫീലായിരുന്നു. പിന്നെ രാജശേഖരൻ തമ്പി എന്ന് പറഞ്ഞ ചെറിയ മരമാണെങ്കിലും ഒരുപാട് ശാഖകളുള്ള ഒരു മരമാണെന്ന് മനസ്സിലായി. നായകനും വില്ലനും അധികം റോളില്ലെങ്കിലും രാജശേഖരൻ തമ്പിക്കായിരുന്നു മൊത്തം റോളെങ്കിലും നന്നായിട്ട് ചെയ്തു. എനിക്ക് മലയാളം ഇത്ര മനസ്സിലായിട്ടില്ല, പക്ഷേ സ്റ്റിൽ സംസാരം കേട്ടിട്ട് ദീപ്തിയും രാജശേഖരൻ തമ്പിയുടെ ഫാമിലിയിലുള്ളയാണോ എന്ന് ഡൗട്ട് ഉണ്ട്. എനിക്ക് സ്കിറ്റ് ഒരുപാട് ഞാൻ എൻജോയ് ചെയ്ത്, എസ്പെഷ്യലി നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എല്ലാം വാസ് ടോട്ടലി ഫണി. ആൻഡ് ഐ ലവ് ദ ഫാക്ട് ദാറ്റ് ഈവൻ വെൻ ദേ വർ നോട്ട് ഓൺ സ്റ്റേജ് ദേ വർ ഹാവിങ് ദീസ് എക്സ്പ്രഷൻസ് കണ്ടിന്യൂസ്ലി. എസ്പെഷ്യലി യു മാം, യു ആർ റിയലി റിയലി വെരി നൈസ്. ആൻഡ് ഐ ലവ് ദ സോങ് ആൻഡ് ദ ഫീൽ ആൻഡ് എവറിഥിങ്. ആൻഡ് ഇറ്റ് വാസ് ജസ്റ്റ് വണ്ടർഫുൾ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇനി എന്തായാലും അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ആസ് മാർക്സ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. റിമി,
29. Jyotisheda? 38 out of 40. Thank you. Shwedichi? 30 out of 30. Thank you. So, team Poppy's innathe musical love story enna roundile actina ivarku lebikkunna score is 97 on 100. Superb. രണ്ട് ബ്യൂട്ടിഫുൾ ആക്സോട് കൂടി ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇതാ വൈൻഡിങ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ജീവിതത്തിലെ ഓരോ മൊമെന്റും എല്ലാവർക്കും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റോറീസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പെയിന്റ്സ്. വൈൻഡിങ് ആപ്പ്. ഏതോ നാട്ടിൽ നിന്ന് വന്ന വെളുത്ത് തുടുത്ത ദേശാടന കിളിയുടെ പുറകെ പോയി നിങ്ങൾ ഉമ്മ ചോദിച്ചതും ആ മതാമക്കൾ ഇംഗ്ലീഷിൽ നിങ്ങളെ തെറി വിളിച്ചതൊക്കെ നാട്ടി പാട്ടാ. കുറച്ച് ദിവസമായി ഞാനൊരു കാര്യം നിങ്ങളോട് പറയണോന്ന് വിചാരിക്കുന്നു. എന്താടി മുത്തേ? അതെ, നിങ്ങളൊരു അച്ഛനാകാൻ പോകുന്നു. ആനോടി പ്രതീക്ഷകൾ എന്താണ് അജയൻ? രതി നിർവേദം പാർട്ട് 3 പിടിക്കുന്നുണ്ട്. അതിൽ പപ്പുവിനെ മാറ്റി പക്രുവിനെ ആക്കാന്ന് പറഞ്ഞു. റിലാക്സേഷൻ ഒക്കെ ഉണ്ട്, ഇംഗ്ലീഷും പറഞ്ഞു പറഞ്ഞു മടുത്ത്. ഇതൊന്നും വെള്ളില്ലല്ലോ പിടിച്ച് നടന്ന അറബിക്കടല അതിന് എത്ര കടപ്പെട്ട് ഏത് തോന്നക്കാരെ കുത്തി നിർത്തിയാലും. Costume kits for Meera, Pattinte Kayyoppu, Pulimudal Silks, Kottayam, Thodupuzha, Thrissur, Kollam. Jewel kits for Meera, Jewel Hut Statue, Trivandrum. Costume kits for Rimi Tomi, Maitri Srikanth Vedika, Shastamangalam, Trivandrum. Jewel kits for Rimi, Satrangi Silver Studio. Costume kits for Shweta, Shimati, The Queen of Silks, Kochi, Kottayam. Jewel kits for Shweta, Meenu Maan. Schedule winners prize sponsored by Alpha Gold, Kerala and Tamil Nadu. Sony Global Furniture and Home Appliances, Padagutti Petrol Pump in Mughal Vasam, Narumangada. Iman Mobile Market, Thakarapparambu, Palavangadi, Trivandrum. Audience gift sponsored by Kollam Supreme On-Gram Designer Jewelry, Kerala and Middle East.